ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 23/3/2022 നടത്തപ്പെട്ട മൂന്നാമത് മോക്ക് ടെസ്റ്റിൽ പങ്കെടുത്ത് ആദ്യ 10 സ്ഥാനം കരസ്ഥമാക്കിയവരുടെ പേര് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ നിലവിൽ 2 മോക്ക് ടെസ്റ്റിന്റെ മാർക്കാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ 2 മോക്ക് ടെസ്റ്റിലുമായി ഫുൾ മാർക്ക് കരസ്ഥമാക്കിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ 2 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ മോക്ക് ടെസ്റ്റിൽ 7541 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ ആദ്യത്തെ 10 സ്ഥാനം കരസ്ഥമാക്കിയവരുടെ പേര് വിവരങ്ങളാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ ആദ്യ 10 സ്ഥാനം കരസ്ഥമാക്കിയതിൽ 6 പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. അതിൽ 4 പേർ മാത്രമാണ് മൂന്നാമത്തെ മോക്ക് ടെസ്റ്റിലും ആദ്യ 10-നുള്ളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇവിടെ ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഡി വിഭാഗത്തിൽ നിന്നും ജെനി മാർട്ടിൻ ആണ്. ജെനി മാർട്ടിൻ എറണാകുളം അങ്കമാലി രൂപതാംഗമാണ്, മുരിങ്ങൂർ ഇടവകാംഗമാണ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ജാൻസി ബിജു. ജാൻസി ബിജു ഡി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ 5 സ്ഥാനം ലഭിച്ചിരുന്നു. ഇപ്പോൾ നില മെച്ചപ്പെടുത്തി 2 റാങ്കിലേക്ക് വന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും വലിയ തോവാള ഇടവകാംഗവുമാണ്. 3 സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബിന്നീസ് കറിയ. കാഞ്ഞിരമറ്റം ഇടവകാംഗവും പാലാ രൂപതാംഗവുമാണ്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിലും 3 റാങ്ക് തന്നെയാണ് ലഭ്യമായിരുന്നത്. 4 സ്ഥാനത്ത് വന്നിട്ടുള്ളത് വിജിത രാജീവ്. തിരുവനന്തപുരം ലാറ്റിൻ രൂപതാംഗവും സി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ലിറ്റിൽ ഫ്ലവർ ഇടവകാംഗമാണ്. 5 സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മേരിക്കുട്ടി ജോഷി. ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ 2 റാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 5 റാങ്കിലേക്ക് വന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും തരകനാട്ടുകുന്ന് ഇടവകാംഗവുമാണ്. 6 സ്ഥാനം ബീന ജോൺസൺ, നെയ്യാറ്റിൻകര രൂപതാംഗം, സേക്രട്ട് ഹാർട്ട് ഇടവകാംഗം. ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. 7 സ്ഥാനത്ത് വന്നിട്ടുള്ളത് റിറ്റി ജെയിംസ്. ഹൊസൂർ രൂപതാംഗം, ഡിവൈൻ മേഴ്സി ഇടവകാംഗം. റിറ്റി ജെയിംസ് കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ 6 സ്ഥാനത്ത് വന്നിരുന്ന ആളാണ്. ഇപ്പോ 1 സ്ഥാനം പിന്നിലേക്ക് പോയിട്ടുണ്ട്. 8 സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സാനി തോമസ്. സെന്റ് ജോസഫ് ഇടവകാംഗം, താമരശ്ശേരി രൂപതാംഗം. ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. 9 സ്ഥാനം ലിഷ ഷാജു. ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, തൃശൂർ രൂപതാംഗമാണ്. 10 സ്ഥാനം ജിജി ജോസ്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, കാഞ്ഞിരപ്പള്ളി രൂപതാംഗമാണ്. ഇങ്ങനെ 10 പേരാണ് മൂന്നാമത് മോക്ക് ടെസ്റ്റിൽ ആദ്യ 10 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ മോക്ക് ടെസ്റ്റിൽ ആദ്യ 10 സ്ഥാനം വന്നതിൽ നിന്നും 6 പേർക്ക് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 4 പേർക്ക് അവരുടെ നില മെച്ചപ്പെടുത്തിയും 1-2 സ്ഥാനം പിന്നോട്ട് പോയും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 മോക്ക് ടെസ്റ്റുകളിലും മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയിട്ടുള്ള ആളുകളുടെ മുഴുവൻ പേരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 100 റാങ്കുകൾ മാത്രമാണ് വീഡിയോയിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ധാരാളം ആളുകൾ ഞങ്ങൾക്ക് ഫുൾ മാർക്കുണ്ട്, ഞങ്ങൾക്ക് എത്രാമത്തെ റാങ്കാണ് എന്നറിയണമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ചിന്തിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ അത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ 4 മോക്ക് ടെസ്റ്റ് 30/3/2022 രാത്രി 9 മണിക്ക് നടത്തപ്പെടുകയാണ്. ജോഷുവയുടെ പുസ്തകം 4 അധ്യായവും പഠന ബൈബിൾ ആദ്യത്തെ 1-ഉം 2-ഉം വീഡിയോയുമാണ് അതിന് പഠിക്കേണ്ടത്. എല്ലാവരും കൃത്യമായി പഠിക്കുക. ആർക്കെങ്കിലും പഠനഭാഗം ലഭ്യമായിട്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ സാ മീഡിയ ലോഗോസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ചാനലും അതിലുള്ള മുഴുവൻ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഒന്നിച്ച് വചനം പഠിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.